بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ ആറാമത്തെ പാഠം അൽ മുസ്തഹഖൂന ലിസ്സകാത്തി സകാത്തിന്റെ അവകാശികൾ. സകാത്തിന്റെ അവകാശികൾ എട്ട് വിഭാഗമുണ്ട് എന്നും ആ എട്ട് വിഭാഗം ആരൊക്കെയാണ് എന്നൊക്കെ മുമ്പുള്ള ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പുള്ള ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുണ്ട്. അതിൽ ഫഖീർ എന്ന് പറഞ്ഞാൽ ആരാണ്, അതുപോലെ തന്നെ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാണ്, ആമിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് നാം പഠിച്ചു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ സകാത്തിൻ്റെ അവകാശികളിൽപ്പെട്ട മുഅല്ലഫത്തുൽ ഖുലൂബ്, അതുപോലെ തന്നെ റിഖാബ്, അതുപോലെ തന്നെ ഖാരിമ്, അതുപോലെ തന്നെ ഫീ സബീലില്ലാഹ്, ഇതുകൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പം നാല് പോയിന്റ്. മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നമുക്ക് പഠിക്കണം. രണ്ടാമത്തത് റിഖാബ് എന്ന് പറഞ്ഞാൽ ആരാണ്. മൂന്നാമത്തത് ഖാരിമ് എന്ന് പറഞ്ഞാൽ ആരാണ്. നാലാമത്തത് ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാണ്. ഈ നാല് പോയിന്റാണ്, ഈ നാല് കാര്യം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം ശരിക്കും ശ്രദ്ധിക്കുക. ഒന്നാമത്തത് മുഅല്ലഫത്തുൽ ഖുലൂബ് അല്ലേ. അപ്പം മൂന്ന് വിഭാഗത്തെ സംബന്ധിച്ച് മുമ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫഖീർ, മിസ്കീന്, അതുപോലെ തന്നെ ആമില്, ഇത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇന്ന് മനസ്സിലാക്കുന്നത് മുഅല്ലഫത്തുൽ ഖുലൂബ്. ആരാണ് മുഅല്ലഫത്തുൽ ഖുലൂബ്? നവമുസ്ലിങ്ങൾ, നവമുസ്ലിമീങ്ങൾക്കാണ് മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്നത്. നവമുസ്ലിം എന്ന് പറഞ്ഞാൽ പുതിയ മുസ്ലിം, ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ആളുകൾ അല്ലേ. ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ ഇഷ്ടംപോലെ ഇങ്ങനെ കടന്നു വരുന്നുണ്ടല്ലോ. ദൈനംദിനം ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ കൂടി വരികയാണ്. എന്തുകൊണ്ടാണ്? ആ ഇസ്ലാമിൻ്റെ ആ ഒരു അന്തസ് കൊണ്ട്, ആ ഇസ്ലാമിനെ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ട്, ആ ഇസ്ലാമിൻ്റെ ആ ഒരു ആ സുന്ദരമായ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാകുമ്പോൾ ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ ഒഴുകി വരികയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് പറയാം എന്ത്? മുഅല്ലഫത്തുൽ ഖുലൂബ്, നവമുസ്ലിം. അപ്പോൾ അവർ സക്കാത്തിൻ്റെ അവകാശികളാണ്. അവർക്ക് സക്കാത്ത് കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ളൊരു പ്രചോദനമാകും. അതുകൊണ്ടാണ് മുഅല്ലഫത്തുൽ ഖുലൂബിന് സക്കാത്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ മുഅല്ലഫത്തുൽ ഖുലൂബ് ആരാണ്? ശരിക്കും മനസ്സിലാക്കിക്കോ. ആരാണ് മുഅല്ലഫത്തുൽ ഖുലൂബ്? നവമുസ്ലിം, നവമുസ്ലിമീങ്ങൾക്കാണ് മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്നത്. ഇനി റിഖാബ്, ആരാണ് റിഖാബ്? എന്താണ് റിഖാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരിയായ നിലക്ക് അടിമത്വമോചന കരാറ് എഴുതപ്പെട്ട അടിമ. ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ, പണ്ടൊക്കെ ഈ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പം അതൊന്നുമില്ല അല്ലേ. അടിമ ചന്തകൾ വരെ ഉണ്ടായിരുന്നു. അടിമ ചന്തകളിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യും? ഓരോ അടിമകൾക്കും അനുയോജ്യമായ വില പറഞ്ഞ് അടിമ ചന്തയിൽ നിന്ന് അടിമയെ വാങ്ങിക്കൊണ്ടുപോകും. അങ്ങനെ വാങ്ങിക്കൊണ്ടുപോയാൽ ആ യജമാനൻ്റെ വേല ചെയ്ത് ആ യജമാനൻ പറയുന്നത് കേട്ട് അവനനുസരിച്ച് അങ്ങനെ കഴിയുക. മറ്റു സ്വാതന്ത്ര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ആകെ പൊറുതി മുട്ടുമ്പോൾ ചില ആളുകളൊക്കെ എന്ത് പറയും? എന്നൊന്ന് സ്വതന്ത്രനാക്കി വിടണം, ഞാനതിനെന്തെങ്കിലും തരാം, പാരിതോഷികമായിട്ട് എന്തെങ്കിലും തരാം, അല്ലെങ്കിൽ അതിനൊരു നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്താണെങ്കിൽ അത് തരാം എന്നൊക്കെ പറഞ്ഞൊരു തീരുമാനത്തിലെത്തും. അങ്ങനെ ഒരു കരാറൊക്കെ എഴുതും. അപ്പോൾ ഒരു സമയം വെച്ച് ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന സംഖ്യ അല്ലെങ്കിൽ ഇന്നത്തെ എന്താണ് ആവശ്യപ്പെടുന്നത് അത് പറഞ്ഞ് തീരുമാനിക്കും. അതൊരു രേഖാപരമായിട്ട് എന്തെങ്കിലും എഴുതും. അങ്ങനെ എഴുതി വെക്കുമ്പോൾ, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അവധിയൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സമയമാകുമ്പോഴത്തേന് ഈ അടിമക്ക് ആ പൈസ കൊടുക്കണമല്ലോ. അപ്പോഴല്ലേ യജമാൻ എന്ത് ചെയ്യുള്ളൂ? സ്വതന്ത്രനാക്കുള്ളൂ. അങ്ങനെ മോചനപത്രം എഴുതപ്പെട്ട അടിമകളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് നോക്കിയാൽ കാണൂല, ഇപ്പം അതില്ല. പക്ഷേ അടിമത്ത മോചനം, റിക്കാബ് എന്തായാലും സക്കാത്തിൻ്റെ അവകാശികൾ പെട്ടതാണ്. ഇപ്പം നമുക്ക് റിക്കാബിനെ നോക്കിയാൽ കാണൂല. അപ്പോൾ റിക്കാബ് എന്ന് പറഞ്ഞാൽ
ശരിയായ നിലക്ക് അടിമത്വ മോചന കരാറ് എഴുതപ്പെട്ട അടിമ അല്ലേ, നമ്മുടെ ബിലാ റളിയല്ലാഹു അൻഹു ഒക്കെ അല്ലേ, ബാങ്കിൻ്റെ അല്ലേ ബാങ്ക് ഇങ്ങനെ ബിലാ റളിയല്ലാഹുവിനൊക്കെ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തിരുന്നൊരു കേൾക്കാൻ എന്തൊരു മാധുര്യമുള്ള ബാങ്ക്, അങ്ങനത്തെ ആ ബാങ്കിൻ്റെ ഉടമ ബിലാ റളിയല്ലാഹു അൻഹു അല്ലേ, അദ്ദേഹം ഒരു അടിമയായിരുന്നു. ഉമയ്യത്തുബിൻ ഖലഫ് എന്ന് പറയുന്ന ആ യജമാനൻ്റെ അടിമയായിരുന്നു ബിലാ റളിയല്ലാഹു അൻഹു. ആ ബിലാ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചതാരാ? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അതൊക്കെ നമ്മൾ പാട്ടിലും മറ്റും നമ്മൾ കഥകളിലൊക്കെ നമ്മൾ കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. അപ്പം ഇങ്ങനെ ഒരു സമ്പ്രദായം ഇപ്പല്ല, മുമ്പുണ്ടായിരുന്നു. അപ്പോൾ സക്കാത്തിൻ്റെ അവകാശികളിൽ പെട്ടതാണ് എട്ടിലെണ്ണിയ ഒരു വിഭാഗമാണ് റിഖാബ്, ശരിയായ നിലക്ക് അടിമത്വ മോചന കരാറ് എഴുതപ്പെട്ട അടിമ. ഇനി അടുത്തത് ഓരിമ. ഓരിമ എന്ന് പറഞ്ഞാൽ കടക്കാരൻ, അതിൻ്റെ അർത്ഥം കടക്കാരൻ എന്ന. ഈ കടക്കാരിൽ രണ്ട് വിഭാഗം കടക്കാരും ഓരിമിൽ ഉൾപ്പെടും. അത് ശരിക്കും മനസ്സിലാക്കുക. ഒന്ന്, സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി. ശരിക്കും മനസ്സിലാക്കുക, ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരാൾ മറ്റൊരാളിൽ നിന്ന് എന്ത് ചെയ്തു, കടം വാങ്ങി. അത് വീട്ടാൻ ഇങ്ങനെ പ്രയാസപ്പെട്ട് കഴിയണം ഒരാൾ. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം. കടം കൊണ്ട് പൊറുതി മുട്ടിക്കുകയാണ്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങി, അത് സമയത്ത് വീട്ടാനില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം. അത് സക്കാത്തിൻ്റെ അവകാശിയാണ്. അപ്പം സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയ കടക്കാരൻ, അവനെന്താണ്, സക്കാത്തിൻ്റെ അവകാശിയാണ്. ഇനി ഒരാൾ കടം വാങ്ങിയത് അയാൾ ആവശ്യത്തിന് വേണ്ടിയല്ല, വേറെ ഒരു രണ്ടാളുകൾക്കുള്ള, രണ്ടാളുകളുടെ ഇടയിലുള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് കടം വാങ്ങിയത്. വേറെ രണ്ടാളുകൾ തമ്മിൽ വലിയൊരു പ്രശ്നത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. അപ്പം അവരെ സഹായിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഒരാൾ മറ്റൊരാളിൽ നിന്ന് എന്ത് ചെയ്തു, കടം വാങ്ങി ഇവർക്ക് കൊടുത്തു. അങ്ങനെ കൊടുത്ത് സമയമായപ്പോൾ ഇവരിൽ നിന്നത് തിരിച്ചു കിട്ടാൻ യാതൊരു വഴിയും കാണുന്നില്ല. ഈ വാങ്ങിയ ആൾക്ക്, വാങ്ങിയ ആളോട് മറ്റാൾ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അതായത് സെയ്ദ് എന്ന് പറയുന്ന ഒരാള് അംറ് എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് എന്ത് ചെയ്തു, കുറച്ച് പൈസ കടം വാങ്ങി. ഈ സെയ്ദിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല കടം വാങ്ങിയത്, വേറെ രണ്ടാളുകൾക്കുള്ള അവരുടെ ഇടയിലുള്ള പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, കടം വാങ്ങിയത്. അങ്ങനെ ഈ അംറ് സെയ്ദിനോട് പൈസ ചോദിക്കുന്ന സമയത്ത് ഈ സെയ്ദ് പൈസ കൊടുക്കണമെങ്കിൽ ഈ രണ്ടാളിൽ പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും വാങ്ങിയിട്ടുണ്ടാകുക. അവരത് തരുന്നില്ല. അപ്പോൾ അംറാണെങ്കിൽ സെയ്ദിനോട് പൈസ ചോദിക്കുന്നുണ്ട് താനും. അപ്പോൾ എങ്ങനെയാണ് സെയ്ദ് പൈസ കൊടുക്കുക? സെയ്ദിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല വാങ്ങിയത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. ആ മറ്റുള്ളവരെന്തില്ല, തിരിച്ചു തരുന്നില്ല. അങ്ങനെ അങ്ങനെ ഈ സെയ്ദ് എന്ന് പറയുന്ന ആളാകെ പ്രയാസത്തിലാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിക്കുന്നത് സെയ്ദ് സെയ്ദിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, മറ്റുള്ള രണ്ടാളുകൾക്കുള്ള ഇടയിലുള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടി വാങ്ങിയതാണ്. അവരത് തരുന്നില്ല. ഇപ്പം അംറ് പൈസ ചോദിക്കുന്നുമുണ്ട്. എന്ത് ചെയ്യും? ഈ സെയ്ദ് ഇവിടെ ഭയങ്കര കഷ്ടപ്പാടിലാണ്. അപ്പോൾ ഈ സെയ്ദ് എന്താണ്, അവനും കടക്കാരൻ തന്നെയാണ്. അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല വാങ്ങിയത് എങ്കിലും അവനും എന്താണ്, കടക്കാരനാണ്. അപ്പോൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയാലും മറ്റുള്ളവർക്ക്, മറ്റുള്ള രണ്ടാളുകൾക്കിടയിലുള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടി കടം വാങ്ങിയാലും അവനെന്താണ്, ഖാരിമിൽ ഉൾപ്പെടും. ഇനി വേറൊരു കാര്യം കൂടി, പൊതു മസ്ലഹത്തിന് വേണ്ടിയിട്ടാണ് ഒരാൾ കടം വാങ്ങിയത്. ഏയ്, പൊതു എല്ലാവർക്കുമുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരാവശ്യത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരാൾ മറ്റൊരാളിൽ നിന്ന് പൈസ വാങ്ങി, ക്യാഷ് വാങ്ങി. അപ്പോൾ അവനും എന്താണ്, കടക്കാരൻ തന്നെയാണ്. അപ്പോൾ ഖാരിമ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ ഇരു വിഭാഗത്തിൻ്റെ ഇടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയോ പൊതുമസ്ലഹത്തിന് വേണ്ടിയോ കടം വാങ്ങിയവനാകുന്നു ഖാരിമ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി വാങ്ങിയാലും കടക്കാരനാണ്, മറ്റുള്ള
രണ്ടാളുകൾക്കുള്ള ഇടയിലുള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടി കടം വാങ്ങിയവനാണെങ്കിലും അവനും കടക്കാരൻ തന്നെയാണ്, സക്കാത്തിന്റെ അവകാശിയാണ്. അതല്ല, പൊതുവായിട്ടുള്ള എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരാവശ്യത്തിന് വേണ്ടി, പൊതുവായൊരു മസ്ലഹത്തിന് വേണ്ടി ഒരാൾ കടം വാങ്ങി, അയാളും കടക്കാരൻ തന്നെയാണ്. അപ്പൊ ഈ മൂന്ന് വിഭാഗമാണെങ്കിലും ഖാരിമിൽ ഉൾപ്പെടും. ഇനി നാലാമത്തത്, ഫീ സബീലില്ലാ. നാലാമത്തെ പോയിന്റ്, ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ, അതായത് പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർക്കാണ് ഫീ സബീലില്ലാ എന്ന് പറയുക. അപ്പൊ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ പൈസ കിട്ടണം അല്ലെങ്കിൽ ക്യാഷ് കിട്ടണം, അതിന് അതൊരു ജോലിയാണ് എന്നൊന്നും ഉദ്ദേശിക്കൂല. അതൊരു സേവനമായിട്ട് എന്ത് ചെയ്യും, ഉദ്ദേശിക്കും, നീയത്ത് നന്നാക്കും. പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ, അവർക്കാണ് ഫീ സബീലില്ല എന്ന് പറയാം. അപ്പൊ ഫീ സബീലില്ല എന്ന് പറഞ്ഞാല് പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് ചെയ്യുക, യുദ്ധം ചെയ്യുക. അപ്പോ ഇന്നത്തെ ക്ലാസ്സില് നാല് വിഭാഗത്തെ പരിചയപ്പെടുത്തി. സക്കാത്തിന്റെ അവകാശികൾപ്പെട്ട നാല് വിഭാഗത്തെ അവരാരാണ് എന്ന് നമ്മൾ എന്ത് ചെയ്തു, പരിചയപ്പെടുത്തി. ഒന്നെന്താ പറഞ്ഞത്, മുഅല്ലഫത്തുൽ ഖുലൂബ്. മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞ നവ മുസ്ലിം, പുതു മുസ്ലിം. രണ്ടാമത് പറഞ്ഞത് റിഖാബ്. റിഖാബ് എന്ന് പറഞ്ഞ എന്താ, ശരിയായ നിലക്ക് അടിമത്വമോചന കരാർ എഴുതപ്പെട്ട അടിമ. പിന്നെ പറഞ്ഞ എന്താണ്, ഖാരിമ്. ഖാരിമ് എന്ന് പറഞ്ഞ സ്വന്തം ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ ഇരു വിഭാഗത്തിന്റെ ഇടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയോ പൊതുമസ്ലഹത്തിന് വേണ്ടിയോ കടം വാങ്ങിയവർ. ഈ മൂന്ന് നിലക്കുള്ള ആളുകളാണെങ്കിലും അവർ കടക്കാരാണ്, ഖാരിമാണ്. പിന്നെ നാലാമത് പറഞ്ഞ എന്താണ്, പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ് ഫീ സബീലില്ല. ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഖാരിമിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയാലും കടക്കാരനാണ്, സ്വന്തം ആവശ്യത്തിനല്ലാതെ മറ്റുള്ള ആളുകൾക്കിടയിൽ അവരുടെ ഇടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടി കടം വാങ്ങിയവനാണെങ്കിലും കടക്കാരനാണെന്ന് പറഞ്ഞല്ലോ. ഈ മറ്റുള്ളവർക്ക് വേണ്ടി കടം വാങ്ങിക്കുകയാണെങ്കിലും, ഇവന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ, സമ്പത്ത് ഉണ്ടെങ്കിലും അവനും സക്കാത്തിന്റെ അവകാശി തന്നെയാണ്. കാരണം അവൻ അവന്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതല്ല, ഇരു വിഭാഗത്തിൻ്റെ ഇടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്തതാണ്. അപ്പോ ഈ വാങ്ങിയ ആള് കഴിവുള്ള ആളാണെങ്കിലും സക്കാത്തിന്റെ അവകാശിയാകുന്നു. ഇനി ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം, എന്ന് പറഞ്ഞ ഭാഗം ഒന്ന് വായിക്കാം. നോക്കിക്കോളി, നവമുസ്ലിംകൾക്കാണ് മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്നത്. ശരിയായ നിലക്ക് അടിമത്വമോചന കരാർ എഴുതപ്പെട്ട അടിമകളാണ് റിഖാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത്, ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ ഇരു വിഭാഗത്തിന്റെ ഇടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയോ പൊതുമസ്ലഹത്തിന് വേണ്ടിയോ കടം വാങ്ങിയവനാകുന്നു ഖാരിമ്. സ്വന്തം ആവശ്യത്തിനല്ലാതെ കടം വാങ്ങിയവൻ കഴിവുള്ളവനാണെങ്കിലും സക്കാത്തിന് അവകാശിയാകുന്നു. അടുത്തത്, പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ് ഫീ സബീലില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടവർ. അവർ കഴിവുള്ളവരാണെങ്കിലും സക്കാത്ത് വാങ്ങാവുന്നതാണ്. അപ്പൊ അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ, പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ് ഫീ സബീലില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നവർ. അപ്പൊ ഈ യുദ്ധം ചെയ്യുന്നവർ കഴിവുള്ളവരാണ്, പണക്കാരാണ് എങ്കിലും അവർക്ക് എന്ത് ചെയ്യുക, സക്കാത്ത് വാങ്ങാവുന്നതാണ്. അപ്പൊ നാല് കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ, സക്കാത്തിന്റെ അവകാശിയിൽപ്പെട്ട നാല് വിഭാഗത്തെ അവരാരാണ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഇന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത്രയും പറഞ്ഞ ഈ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.